ഭഗവത്ഗീത രണ്ടാം അധ്യായം ചുരുക്കത്തിൽ സാംഖ്യയോഗം. രണ്ടാം അധ്യായത്തിൽ യുദ്ധം ചെയ്യാൻ മടിച്ച് തളർന്നിരിക്കുന്ന അർജുനനെ ഉദ്ധരിക്കാനായി ശ്രീകൃഷ്ണൻ ആദ്യം ആത്മാവിനെ പറ്റി പറഞ്ഞു തുടങ്ങുന്നു. ആത്മാവ് മാത്രമേ അനശ്വരമായുള്ളൂ എന്നും ആത്മാവ് വസ്ത്രം മാറും പോലെ ശരീരങ്ങൾ ജന്മങ്ങൾ മാറി മാറി സ്വീകരിക്കുമെന്നും ആത്മാവിനെ ആർക്കും ഒന്നാലും അഗ്നി വെള്ളം ആയുധം കാറ്റ് അങ്ങനെ ഒന്നിനാലും നശിപ്പിക്കാനാവില്ലെന്നും പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നു. പിന്നെ ധർമ്മത്തെപ്പറ്റി വിശദീകരിക്കുന്നു. അവനവന്റെ ധർമ്മം എന്താണെന്ന് വിശദീകരിക്കുന്നു. നിന്റെ ധർമ്മമാണ് ക്ഷത്രിയധർമ്മം, യുദ്ധം ചെയ്യലെന്നും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായി നീ യുദ്ധം ചെയ്തേ മതിയാവൂ എന്നും പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നു. ഒരു യുദ്ധം വരുമ്പോൾ പട്ടാള തലവൻ തന്നെ തളർന്നു നിന്നാൽ എന്തായിരിക്കും അവസ്ഥ, അതുപോലെയാണ് അർജുനൻ തളർന്നാലത്തെ അവസ്ഥ എന്ന് മനസ്സിലാക്കുന്നു. അതിൽ നിന്ന് തോറ്റോടിയാൽ ജനം എന്നെന്നും അർജുനനെ പഴിക്കുമെന്നും ഓർമ്മിപ്പിക്കുന്നു. ശ്രീകൃഷ്ണൻ പിന്നീട് എങ്ങനെ ധർമ്മം ചെയ്യണം കർമ്മം ചെയ്യണമെന്ന് അർജുനനെ പറഞ്ഞു മനസ്സിലാക്കിക്കുന്നു. ഫലപ്രതീക്ഷ കൂടാതെ ലാഭനഷ്ടങ്ങൾ കണക്ക് കൂട്ടാതെ സ്വധർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്നവർക്ക് മോശം കിട്ടുമെന്നും പറയുന്നു. അതാണ് കർമ്മയോഗം. കർമ്മയോഗം അങ്ങനെ ഫലപ്രതീക്ഷ കൂടാതെ ചെയ്യാൻ സ്ഥിതപ്രജ്ഞത കൈവരണം. അപ്പം സ്ഥിതപ്രജ്ഞ കൈവന്നാലേ ഫലപ്രതീക്ഷ കൂടാതെ കർമ്മം ചെയ്യാനാവൂ. അതിന് മനസംയമനം ശീലിക്കണം എന്നും ശ്രീകൃഷ്ണൻ പറയുന്നു. അപ്പോൾ മനസംയമനം ശീലിക്കുമ്പോൾ അർജുനൻ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് അർജുനൻ ചോദിക്കുന്നു. ശ്രീകൃഷ്ണൻ അതിന് വിശദമായി വിവരിക്കുന്നു. സുഖങ്ങളിലധികം മതിമറന്നു പോകാതെ ദുഃഖങ്ങളിലധികം തളരാതെയും സമബുദ്ധിയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ആമ ആപത്ത് വരുമ്പോൾ കൈകാലുകൾ ഉള്ളിൽ ഒതുക്കും പോലെ ലൗകിക വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കാനുള്ള കഴിവ് നേടുക. അങ്ങനെ സ്ഥിതപ്രജ്ഞത കൈവരുമ്പോൾ ഒടുവിൽ മോക്ഷപ്രാപ്തി കൈവരിക്കാമെന്നും പറയുന്നു. സാംഖ്യയോഗമാണ് ജ്ഞാനയോഗം. രണ്ടാം അധ്യായം ഏകദേശം ഗീതയുടെ ഒരു ചെറിയ സമ്മറി പോലെയാണെന്ന് പറയാം. കാരണം ഇനിയുള്ള അധ്യായങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടുതൽ വിശദീകരിച്ച് വിവിധ മാർഗങ്ങളിലൂടെ കർമ്മയോഗം, ധ്യാനയോഗം, സന്യാസയോഗം, കർമ്മസന്യാസയോഗം, ഭക്തിയോഗം എന്നൊക്കെ തരം തിരിച്ച് മനസ്സിനെ എങ്ങനെയെങ്കിലും നിയന്ത്രിച്ച് ഒടുവിൽ മോക്ഷപ്രാപ്തി, ഈശ്വര സാക്ഷാത്കാരം കൈവരിക്കാമെന്നും പിന്നെ ഒടുവിൽ ഈശ്വര ദർശനം, വിശ്വരൂപ ദർശനം, അതിൽ പിന്നീട് ഭക്തിയോഗം, എല്ലാ പ്രവൃത്തികളും ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുക, അതാണ് ഭക്തിയോഗം. സദ്ഗുണങ്ങളെയും ദുർഗുണങ്ങളെയും ഒക്കെ പറ്റി അവസാനം സത്വഗുണം, രജസ് തമസ് ഒക്കെ വിശദമായി വിവരിക്കുന്നു. എങ്ങനെയൊക്കെ ജീവിക്കണമെന്നും എങ്ങനെയൊക്കെ ജീവിച്ചാൽ നമുക്ക് ഒടുവിൽ ഈശ്വരനോട് പരമാത്മാവുമായി ലയിക്കാമെന്നൊക്കെ പറഞ്ഞ് ഗീത സംക്ഷിപ്തം ഗീത അതൊക്കെയാണ് ഗീതയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്.